നമസ്കാരം. നമ്മുടെ മുന്നണി രാഷ്ട്രീയത്തിന് ബദലായി രൂപപ്പെട്ട ഏറ്റവും ആദ്യത്തെ ജനകീയ പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ ആം ആദ്മിയെ വിശേഷിപ്പിക്കാം. ആം ആദ്മി രൂപപ്പെട്ട 2014 കേരളത്തിൽ അരക്കൈ പരീക്ഷിച്ചു. വലിയ ആം ആദ്മി വിപ്ലവം ഇവിടെയും ഉണ്ടായിരുന്നു, വികാരമുണ്ടായിരുന്നു. പക്ഷേ അത് വോട്ടാക്കി മാറ്റാനോ മുമ്പോട്ട് പോകാനോ സാധിച്ചില്ല. 2014 ആം ആദ്മിയുടെ ലേബലിൽ കേരളത്തിൽ പല സ്ഥാനാർത്ഥികളും മത്സരിച്ചു. തരക്കേടില്ലാതെ അവർ വോട്ട് നേടിയെങ്കിലും പിന്നീട് ആം ആദ്മി തരംഗം ഇവിടെ നിലച്ചുപോയി. പിന്നീടാണ് 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ചർച്ചയാവുന്നത്. 2015-ലെയും 2020-ലെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് കഴിവ് തെളിയിച്ചാണ് 2020 ജനശ്രദ്ധ നേടിയത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് മണ്ഡലത്തിൽ നേരിയ വോട്ടുകൾക്കാണ് 2020 സ്ഥാനാർത്ഥി രണ്ടാമതെത്തിയത്. അന്ന് മുതൽ 2020-ക്കെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമാണ്. ഒളിഞ്ഞും തെളിഞ്ഞും 2020-യെ കുഴപ്പക്കാരാക്കാൻ, വില്ലന്മാരാക്കാൻ പലരും ശ്രമിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2020-21 കാലഘട്ടത്തിൽ സർക്കാരുമായി 2020-യുടെ സാരഥി കിറ്റക് സാബു നേരിട്ട് ഏറ്റുമുട്ടിയതാണ്. സാബുവിനെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ നിയമവിരുദ്ധമായി സകല ഡിപ്പാർട്ട്മെന്റുകളും നിയമ സംവിധാനങ്ങൾ ഉൾപ്പെടെ 2020-യിൽ പരിശോധനയ്ക്കെത്തുന്നു. ഈ പരിശോധനയൊക്കെ സാബുവിനെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചാണെന്ന് സാബു ആരോപിക്കുന്നു. ഒടുവിൽ സഹികെട്ട് കേരളത്തിൽ നിക്ഷേപിക്കാം എന്നേറ്റ 3000 കോടി തെലുങ്കാനയിലേക്ക് മാറ്റുന്നു. അതോടെ സഖാക്കൾ കിറ്റക് സാബുവിനെ ജെട്ടി സാബു എന്ന് വിളിച്ച് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ അതിശക്തമായി രംഗത്തെത്തുന്നു. പിണറായിയോട് വിരോധമുള്ളവർ, CPM ഗുണ്ടായിസത്തോടും ധാർഷ്ട്യത്തോടും വിരോധമുള്ളവർ സാബുവിനെ രക്ഷകനായി കരുതുന്നു. ഈ കാലയളവിൽ 2020-യുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു. പുതിയ പുതിയ പഞ്ചായത്തുകളിലേക്ക് 2020 പടരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്താണ് 2020 മത്സരിക്കുന്നത്. അതിന് മുന്നോടിയായി പുതിയ പഞ്ചായത്തുകളിൽ കൺവെൻഷനുകൾ നടത്തി ആയിരക്കണക്കിന് ആളുകളെ എത്തിച്ച് കിറ്റക് സാബുവിന്റെ 2020 മുന്നേറുകയാണ്. ഇതിനിടയിൽ സാബുവിനെതിരെയുള്ള വിമർശനവും കനക്കുന്നു. സാബുവിന് വേണ്ടി ഏറെ സ്തുതി പാടിയ ചില യൂട്യൂബർമാർ ഇപ്പോൾ സാബുവിനെതിരെ രംഗത്തുണ്ട്. അവരുടെ ഏറ്റവും വലിയ ടാർഗറ്റായി സാബു മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. സാബു പറയുന്നതാണോ അതോ യൂട്യൂബർമാർ പറയുന്നതാണോ ശരിയെന്ന് കാലം തെളിയിക്കേണ്ടതാണ്. അതിന് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഇവരൊക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സമാനമാണ്. ഏറ്റവും ഒടുവിൽ സാബുവിനെതിരെയും 2020-ക്കെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത് കുന്നത്തുനാട് MLA ശ്രീനിജനാണ്. ഇപ്പോൾ ശ്രീനിജൻ രംഗത്ത് വന്നിരിക്കുന്നത് കിറ്റക് സാബു 25 കോടി രൂപ ഇലക്ടറൽ ബോണ്ടിൽ നിക്ഷേപിച്ചത് എന്തിനു വേണ്ടി, അത് ആർക്ക് കൊടുത്തു എന്ന ചോദ്യം ഉന്നയിച്ചാണ്. കിറ്റക് സാബു ആ 25 കോടിയും BJP കൊടുത്തു എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നു. എന്നാൽ ആ 25 കോടി ആർക്ക് കൊടുത്തു എന്നിപ്പോഴും വ്യക്തമല്ല. നാളെയോടുകൂടി അതെല്ലാവർക്കും അറിയാൻ കഴിയും. കാരണം നാളെ വൈകുന്നേരത്തിന് മുൻപ് ഓരോ ഇലക്ട്രൽ ബോണ്ടും ആർക്കൊക്കെ കൊടുത്തു എന്ന വിശദാംശങ്ങൾ പുറത്തുവിടണമെന്ന് സുപ്രീംകോടതി SBIക്ക് അന്ത്യശാസനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദിവസത്തെ ജിജ്ഞാസ മാത്രമേ ബാക്കിയുള്ളൂ. ഇതെല്ലാം കിറ്റക് സാബു BJP കൊടുത്തു എന്ന ആരോപണം ഉന്നയിക്കുന്നവർ ഒരു ദിവസം കൂടി കാത്തിരിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോഴാണ് BJP ഫണ്ട് കൊടുത്തു, BJP എന്ന ആരോപണവുമായി ഇവർ രംഗത്ത് വരുന്നത്. ഇതിനു മുൻപ് കിറ്റക് സാബുവിനെ പലരും മുൾമുനയിൽ നിർത്തിയത് പിണറായിക്ക് 30 ലക്ഷം രൂപ കൊടുത്തതിന്റെ പേരിലാണ്. പിണറായിയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുമ്പോഴും എന്തിന് 30 ലക്ഷം രൂപ കൊടുത്തു, ഇത് പിണറായിയും കിറ്റക് സാബുവും തമ്മിലുള്ള ഒത്തുകളിയല്ലേ എന്ന് ചോദിച്ചു പലരും രംഗത്ത് വന്നു. അന്ന് സാബു അതിന് വിശദീകരണം നൽകിയിരുന്നു. താനോ തന്റെ സ്ഥാപനമോ പിണറായിക്ക് മാത്രമല്ല സകല രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭാവന കൊടുക്കാറുണ്ട് എന്ന്. പണം ചോദിച്ചാൽ കൊടുക്കും, അത് നിയമപരമായി കൊടുക്കും. നിയമവിരുദ്ധമായി ആർക്കെങ്കിലും ഒരു കാശെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ കൊടുത്ത പണത്തിന് എന്തെങ്കിലും പ്രതിഫലം കൈപ്പറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടു, മറുപടി പറയാം, പ്രായശ്ചിത്തം ചെയ്യാമെന്നാണ് സാബുവിന്റെ വാദം. സാബുവുമായി ഞാൻ നടത്തിയൊരു ചെറിയ സംഭാഷണം ഈ വീഡിയോയുടെ ഒടുവിൽ കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. കിറ്റക് സാബു തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 30 ലക്ഷം രൂപ CPMന് കൊടുത്തു, 5 ലക്ഷം രൂപ BJPക്ക് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൊടുത്തു. 25 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് കിറ്റക് സാബു വാങ്ങിയിട്ടുണ്ട്. അത് ആർക്കൊക്കെ കൊടുത്തു എന്ന് നാളെ അറിയാൻ കഴിയൂ. സാബു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമല്ല കൊടുത്തിരിക്കുന്നത്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ പണം കൊടുത്തതിന്റെ പ്രതിഫലമായി സാബു ആരോടുമൊന്നും കൈപ്പറ്റിയതായി ഒരു തെളിവും രംഗത്തില്ല. ഇത് തന്നെയാണ് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒരു ബിസിനസ് ചെയ്യുന്ന ആൾ സംഭാവന കൊടുക്കാറുണ്ട്. ആ സംഭാവന കൊടുക്കുന്നത് നിയമപരമാണെങ്കിൽ എന്താണ് കുഴപ്പം? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അവർക്ക് പണം വേണം. അവർക്ക് പണം കൊടുക്കേണ്ടത് പണമുള്ളവരാണ്. പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന് മാസവരി കൊണ്ടൊന്നും
ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും വ്യവസായികളാണ് പണം കൊടുക്കുന്നത്. ഈ വ്യവസായികൾ പണം കൊടുക്കുന്നതിൻ്റെ ലക്ഷ്യം അവർക്കെന്തെങ്കിലും നേട്ടമുണ്ടാവാനാകാം. അനധികൃതമായി അവരെ സഹായിച്ചു എന്ന് തെളിയിക്കാത്തിടത്തോളം കാലം എന്ത് കുഴപ്പമാണ് സംഭാവന കൊടുത്താലുള്ളത്? ലോകത്തെല്ലായിടത്തും എല്ലാ ബിസിനസ് സംരംഭങ്ങളും രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുക്കാറുണ്ട്. അത് അമേരിക്കയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും ജനാധിപത്യം വലിയ തോതിൽ വാഴുന്ന ഏത് രാജ്യത്താണെങ്കിലും അഴിമതിയോട് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സിംഗപ്പൂരിലാണെങ്കിലും അവിടുത്തെ വ്യവസായ സ്ഥാപനങ്ങൾ പണം കൊടുക്കാറുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക്. അത് നിയമപരമായി കൊടുക്കാൻ അവർ അവസരം ചെയ്തു കൊടുക്കും. അതിനുള്ള അനുമതിയുമുണ്ട്. ഏതൊരു വ്യക്തി സ്ഥാപനം നടത്തിയാലും ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചെലവുകളൊക്കെ, കൊടുക്കുന്ന പണമൊക്കെ ആ കമ്പനിയുടെ ചെലവാണ്. അത് കിഴിച്ചാണ് ലാഭം നിർണ്ണയിക്കുന്നത്. അതിനാണ് നികുതി അടയ്ക്കുന്നത്. ആ നികുതി അടയ്ക്കുന്നത് ഒഴിവാക്കാൻ, ചെലവിൽ ഉൾപ്പെടുത്താൻ പ്രത്യേക നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുത്താൽ അത് ചെലവിൽ ഉൾപ്പെടുത്താം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാൻ കമ്പനികൾക്ക് ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ തന്നെ അവർ നികുതി അടയ്ക്കേണ്ട പണമാണ്, ആ നികുതി അടയ്ക്കേണ്ട പണം രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്നു. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും കുറ്റം പറയണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ സർക്കാരിന് കിട്ടേണ്ട പണം അവർക്ക് സ്വന്തമാക്കുന്നതിന് വേണ്ടി നിയമനിർമ്മാണം നടത്തിയതിനെതിരെയാണ് ശബ്ദമുയർത്തേണ്ടത്. അതായത് ഇപ്പോൾ കിറ്റക് സാബു 25 കോടി രൂപ ഇലക്ടറൽ ബോർഡ് വാങ്ങി രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്താൽ അത് കിറ്റക് സാബുവിൻ്റെ കമ്പനിയുടെ ചെലവാണ്. അതുകൊണ്ട് കിറ്റക് സാബുവിന് ഒരു നഷ്ടവുമില്ല. അത് ലാഭമായി സർക്കാരിന് കിട്ടേണ്ടതാണ്. സർക്കാരിന് കിട്ടേണ്ട പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടാൻ പറ്റുന്ന തരത്തിൽ നിയമനിർമ്മാണം നടത്തിയവരെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്, അല്ലാതെ കിറ്റക് സാബുവിനെ അല്ല. ലോകത്തെ എല്ലാ വ്യവസായികളും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാറുണ്ട്. കിറ്റക് സാബു അങ്ങനെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ പേരിൽ കിറ്റക് സാബു എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ആനുകൂല്യം കൈപ്പറ്റിയതായി ഒരു തെളിവുമില്ല. 30 ലക്ഷം രൂപ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാത്രം CPMന് കൊടുത്തല്ലോ. അപ്പോൾ കിറ്റക് സാബു അതിനു മുമ്പ് എത്രയോ ലക്ഷം രൂപ CPMന് കൊടുത്തിട്ടുണ്ടാവും. ഏറ്റവും ഒടുവിൽ CPM കൊടുത്ത സത്യവാങ്മൂലത്തിൽ നിന്നാണ് 30 ലക്ഷം രൂപയുടെ കഥയെടുക്കുന്നത്. ഇതിനേക്കാൾ നല്ല ബന്ധം ദീർഘകാലമായി CPMമായി കിറ്റക് സാബുവിന് ബന്ധമുണ്ടെന്ന് സാബു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയോ ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ടും കേരള സർക്കാരും CPMഉം കിറ്റക് സാബുവിനെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സംഭാവന കൊടുത്തതുകൊണ്ട് ഒരു ആനുകൂല്യവും കിട്ടുന്നില്ല എന്നതിന് തെളിവാണ് CPMകാർ കിറ്റക് സാബുവിനെ അപമാനിക്കുന്നതും ഉപദ്രവിക്കുന്നതും. ഇത് തന്നെയായിരിക്കും മറുഭാഗത്തും. തെലങ്കാനയിൽ പോയി വ്യവസായം തുടങ്ങുന്നു. തെലങ്കാന സർക്കാർ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഈ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവിടെ വ്യവസായം വരാനാണ്. 50,000 പേർക്കാണ് അവിടെ ഇപ്പോൾ തൊഴിൽ കൊടുക്കുന്നത്. ആ സൗകര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ സൗകര്യമാണ്, അനധികൃതമല്ല. ഒരു രാജ്യത്ത് വ്യവസായം വരണമെങ്കിൽ പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അപ്പോൾ ആ പാർട്ടിക്ക് സംഭാവന കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിക്ക് സംഭാവന കൊടുത്തിട്ടുണ്ടാവാം. അതിനെ കണക്കുകൾ പുറത്തു വരട്ടെ. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിയമപരമായി കിറ്റക് സാബ് വന്നല്ല ആര് സംഭാവന കൊടുത്താലും അതിന് വിഷയമല്ല. അത് നിയമവാഴ്ചയുടെ തെളിവാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് കിറ്റക് സാബുവിന് ഇതിന്റെ പേരിൽ ഇങ്ങനെ കുറ്റം പറയുന്നതെന്ന്. കിറ്റക് സാബു CPMന് പൈസ കൊടുത്തതിന്റെ കണക്കിന്റെ പേരിലാണ് കിറ്റക് സാബുവും CPMഉം തമ്മിൽ ഒത്തുകളിയാണെന്ന് പറയുന്നത്. അവർ തന്നെ പറയുന്നത് BJPക്ക് പണം കൊടുക്കുന്നു, BJPയുമായി ഒത്തുകളിയാണെന്ന്. ഇത് കിറ്റക് സാബുവിനോടും കിറ്റക് സാബു ഉയർത്തുന്ന വിഷയങ്ങളോടുമുള്ള ആശങ്കയിൽ നിന്നും എങ്ങനെയും ഇത്തരം ജനകീയ മൂവ്മെന്റുകളെ തല്ലി തകർക്കാനുള്ള നീക്കങ്ങളിൽ നിന്നും ഉണ്ടായതാണ്. അതുകൊണ്ട് ഈ കേൾക്കുന്ന ഇത്തരം കള്ളക്കഥകളിൽ ആരും വീഴാതിരിക്കും. പലപ്പോഴും ആളുകൾ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച് നടക്കാത്തതിന് വേണ്ടി ഇത്തരം കഥകൾ പറയും. ഇപ്പം ഗോപിനാഥ് മുതുകാടിനെതിരെ എന്തൊരു ആരവമായിരുന്നു അന്ന്. ഞാൻ കട്ടയ്ക്ക് നിന്നില്ലേ മുതുകാടിനൊപ്പം. എനിക്ക് ഉറപ്പായിരുന്നു മുതുകാട് നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന്. മുതുകാട് കുഴപ്പക്കാരാണെന്ന് പറഞ്ഞവരൊക്കെ എവിടെ? ഒരുപാട് അന്വേഷണങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തി, പല ഡിപ്പാർട്ട്മെന്റുകൾ നടത്തി. ഒരിടത്ത് മുതുകാടിനെ ഒരു കുഴപ്പവും കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഒരു ക്രമക്കേടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എല്ലാവരും മാളത്തിലൊളിച്ചു. ഇത് തന്നെയാണ്, ഒരാൾ ആരവം ഉണ്ടാക്കുമ്പോൾ, ശ്രദ്ധ നേടുമ്പോൾ, ജനപിന്തുണ കൂടുമ്പോൾ തകർക്കാൻ ശ്രമിക്കും. ഞാൻ മഹാ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ് എത്രയോ ആളുകളുണ്ട്. ഞാൻ കൈക്കൂലിക്കാരനാണ്, ബ്ലാക്ക് മെയിലാണെന്ന് എത്രയോ ആളുകളുണ്ട്. ഇവർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു തെളിവ് പുറത്തുവിടാൻ പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ട് ഇത്തരം പ്രചരണങ്ങൾ വിശ്വസിക്കാതിരിക്കുക. കിറ്റക് സാബു നിയമപരമായി വ്യവസായം ചെയ്യുന്ന ഒരു മുതലാളിയാണ്. അയാൾക്ക് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതവും നിയമപരമായി അയാൾ സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. അയാളുടെ സമയം അധ്വാനവും ഒക്കെ അയാൾ ചെലവാക്കുന്നു നാട് നന്നാക്കിയെടുക്കാൻ. അതിന് അയാൾക്ക് ഗുണമുണ്ടാവാം. അയാൾ ഹീറോയായി അദ്ദേഹത്ത് ഭരിക്കുന്നതുകൊണ്ട് അയാളുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം സുഗമമോ, ഇങ്ങനത്തെ ഗുണമുണ്ടാവാം. സംശയമുണ്ട്, വിശ്വാസത്തെ കൂടാ. പക്ഷേ അതിനെ തകർക്കാൻ വേണ്ടി അഴിമതിക്കാർ കുടപിടിക്കുമ്പോൾ, കൂട്ടുചേരുമ്പോൾ അതിൽ വീണ് പോകരുത്. ഇപ്പോൾ ഒരു കുഴപ്പവും ഞാനിവിടെ കാണുന്നില്ല. 25 കോടിയല്ല, 100 കോടി കിറ്റക് സാബു നിയമപരമായി BJPക്കോ CPMനോ കോൺഗ്രസിനോ ആർക്ക് സംഭാവന കൊടുത്താലും ഞാനതിൽ കുഴപ്പം കാണുന്നു. എനിക്ക് കാശുണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും ഞാൻ കൊടുത്തു. എൻ്റെ നാട്ടിൽ ഇപ്പോൾ ഞാൻ CPMനെതിരെ ഇത്ര ആഞ്ഞരിക്കാറുണ്ട്. പക്ഷേ പാർട്ടി ഫണ്ട് ശേഖരണ സമയത്ത് പ്രാദേശികമായി പാർട്ടി നേതാക്കൾ എന്നെ കന്ന് കാണാറുണ്ട്. ഞാൻ 5,000 രൂപയും 10,000 രൂപയൊക്കെ സംഭാവന കൊടുക്കാറുണ്ട്. എനിക്ക് അത്രയും കൊടുക്കാൻ പറ്റുള്ളൂ. മുക്കൂട്ടത്തറ ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ പാർട്ടി ധനശേഖരം നടത്തുന്ന എന്നെ സമീപിക്കാറുണ്ട്. ഞാൻ കൊടുക്കാറുണ്ട്. എന്താ കുഴപ്പം? എനിക്ക് 5,000 രൂപ 10,000 രൂപ കൊടുക്കാൻ നിവൃത്തിയുള്ളൂ, ഞാൻ കൊടുക്കാറുണ്ട്. കിറ്റക് സാബിന് 25 കൊടുക്കാൻ നിവൃത്തിയുണ്ട്, കൊടുക്കട്ടെ. അതിൻ്റെ പേരിൽ ആനുകൂല്യം കൈപ്പറ്റിയാൽ
അതിൻ്റെ പേരിൽ ലാഭമുണ്ടാക്കിയാൽ, അതിൻ്റെ പേരിൽ നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്താൽ ചോദ്യം ചെയ്യണം. അതുകൊണ്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ വീഴാതിരിക്കുക. കിറ്റക് സാബു പറഞ്ഞതുകൂടി കേൾക്കുക. സാറേ, ഇപ്പൊ ഈ ഇലക്ടറൽ ബോണ്ടിനെ കുറിച്ചൊരു വിവാദം അവിടുത്തെ സ്ഥല എം എൽ എ രംഗത്തിറങ്ങിയിട്ടുണ്ട്, അങ്ങ് ചർച്ചയാക്കുന്നൊക്കെ പറഞ്ഞ്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അങ്ങനെ പ്രതികരണം അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഇതില് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള ഒരു നിയമ സംവിധാനം വെച്ച് നമ്മള് ബോണ്ട് എടുത്തിരിക്കുന്നു. ചില രാഷ്ട്രീയ പാർട്ടിക്കാര് ക്യാഷ് ആയിട്ട് ആവശ്യപ്പെടും ചിലര്. കാരണം ഇന്നത്തെ നിയമം അനുസരിച്ച് നമുക്ക് ക്യാഷ് കൊടുക്കാനായിട്ടുള്ള നിയമം അനുവദിക്കുന്നില്ല. അപ്പൊ നമ്മള് ഞങ്ങളുടെ കമ്പനി എന്ന് പറയുമ്പോ എപ്പോഴും ഒന്നിലും ചെക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ അക്കൗണ്ടിട്ട് അക്കൗണ്ട് നമ്പർ മേടിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ മൂന്നാമത് ഒരു സന്നദ്ധി എന്നുള്ളത് ഇലക്ട്രൽ ബോണ്ടാണ്. അപ്പൊ നിയമപരമായിട്ടുള്ള ഒരു സംവിധാനത്തിൽ നമ്മൾ ഇലക്ട്രൽ ബോണ്ട് എടുത്തു, രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അവിടെ ഇത് നമ്മളെ സംബന്ധിച്ച് ഇതിലൊരു രഹസ്യ സ്വഭാവവുമില്ല, വളരെ സുതാര്യമായിട്ടുള്ള കാര്യമാണ്. ഒന്ന്, നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് പബ്ലിക് ലിമിറ്റഡ് ലിസ്റ്റഡ് കമ്പനിയാണ്. ഓരോ ക്വാർട്ടറിലും ഇത് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ എടുത്തിരിക്കുന്ന ഈ ഇലക്ട്രൽ ബോണ്ട് ആയിക്കോട്ടെ, രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കൊടുത്തിരിക്കുന്ന സംഭാവന ആയിക്കോട്ടെ, അത് ഈ ക്വാർട്ടർലി റിസൾട്ടിൽ നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്, ഓഡിറ്റ് ചെയ്തിരിക്കുന്നതാണ്, അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്, അത് പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പോ ഈ നമ്മുടെ ഇപ്പൊ സുപ്രീം കോടതി ഇത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങള് എടുത്തിരിക്കുന്ന ആ ക്വാർട്ടറിൽ തന്നെ ഇത് പബ്ലിക്കലി അവൈലബിൾ ആണ്, രഹസ്യമായിട്ട് വെച്ചിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഇതിൽ ഒരു രഹസ്യവും സൂക്ഷിക്കേണ്ട കാര്യമില്ല. ഇത് കിട്ടുന്ന രാഷ്ട്രീയ പാർട്ടിക്കാര് അവർക്ക് അത് വെളിപ്പെടുത്താൻ മടിയുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു നിയമം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായി. പിന്നെ രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പൊ ഇതിനകത്ത് പലരും ചിന്തിക്കുന്നത് ഈ ഇതില് ഈ 12,000 crore ഇതുപോലെ ഇലക്ട്രൽ ബോണ്ടിൽ കൂടി സമ്പാദിച്ചിരിക്കുന്ന പല ആളുകളും NIA യുടെയും മറ്റുള്ളവരുടെയൊക്കെ അന്വേഷണത്തില് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അഴിമതി നടത്തിയിരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളുടെ കാര്യത്തില് ഞങ്ങള് കൊടുത്തിരിക്കുന്ന ഒരു സംഭാവനയിൽ ഒരു രൂപയുടെ പോലും സഹായം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്നോ ഒരു ഗവൺമെന്റിൽ നിന്നോ അന്യായമായിട്ടോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടോ ഞങ്ങൾ നേടിയിട്ടില്ല. അത് അന്വേഷിച്ചോട്ടെ, അതിനൊരു പ്രശ്നവുമില്ല. അപ്പൊ വളരെ സുതാര്യമായിട്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അതിനകത്ത് ഒരു രൂപയുടെ അഴിമതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സഹായം ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൽ നിന്നോ ഏതെങ്കിലും ഗവൺമെന്റുകളിൽ നിന്നോ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരിൽ നിന്നോ ഞങ്ങൾ നേടിയിട്ടില്ല. അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഈ BJP ക്കാണ് 25 crore കൊടുത്തേ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അല്ലെ? പലർക്കായിട്ട് പോയതായിരിക്കും. ഇതില് എപ്പോഴും നമുക്ക് അറിയാലോ, എന്നെ എപ്പോഴും ഒരു BJP ക്കാരനാക്കാനും സംഖ്യയാക്കാനുമായിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും കോൺഗ്രസ്സുകാരും ശ്രമിക്കുന്നുണ്ടത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് BJP ക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സംഖ്യയാക്കാമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഏതായാലും ഇപ്പോ എനിക്ക് തോന്നുന്നു നാളെ 4 മണിക്ക്, അതായത് വ്യാഴാഴ്ച 4 മണി വരെയാണ് SBI ക്ക് സുപ്രീം കോടതി സമയം കൊടുത്തിരിക്കുന്നത്. ഈ 4 മണി ആവുമ്പോ ആര് ഈ 12,000 crore കണക്ക് പുറത്തു വരും? ഞാനായിട്ട് അത് പുറത്തു പറയുന്നത് ശരിയല്ല. അത് വന്നോട്ടെ, എന്നെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിനെപ്പറ്റി അത് പുറത്തു വരുന്നത് ആളുകളുടെ ഉള്ളിലുള്ള സംശയം കൃത്യമായിട്ട് തീരുമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന പാർട്ടിക്ക് അത് കിട്ടി, കൊടുത്തു കിട്ടി എന്നുള്ളതിന് യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല. കാരണം വളരെ സുതാര്യമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു നടപടിയാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ചോദിച്ചിരുന്നുള്ളൂ. താങ്ക് യു വെരി മച്ച്.